എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സുധീഷേട്ടൻ്റെ വീട്ടിൽ അല്ലേ. സുധീഷ് സുധീറേട്ട, എവിടെ പോയ ആള്? ഗൾഫിലാണ് തന്നെ, ബസ്സിലാണ് ആള്. അപ്പോൾ എന്താ പറയുക, സുധീറേട്ടൻ്റെ വീട്ടിലപ്പോൾ നമ്മളുള്ളത് പിന്നെ പാറപ്പുറത്തിലെ എന്താ പാറപ്പുറം എന്താ സ്ഥലത്തിൻ്റെ പേര്, എന്തോ ഒരു പാറപ്പുറം. അപ്പോൾ ഈ പാറപ്പുറത്ത് സുധീഷേട്ടൻ്റെ വീട്ടിൽ ഇതാ അവരെ വീട് ഇതാണ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് വാഴയ്ക്ക് നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും. അവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടുണ്ട്, അതായത് മരത്തിൻ്റെ ഇതാണ്, മരം മുറിച്ചതിൻ്റെ അടിഭാഗത്തേക്കുള്ള ഹോളാണ്. ഇവിടെ ഏകദേശം 10 ദിവസമായി ഒരു പാമ്പിനെ കണ്ടിട്ട് എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ 10 ദിവസം മുൻ ആവണ സമയത്തല്ലേ, എന്താ പറഞ്ഞ് ചേരയെന്നല്ലേ, ആദ്യം ചേരയെന്ന് പറഞ്ഞ് പിന്നെ ഇവരോട് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാമ്പാണ്. അണ്ണന്മാരതാ പറയാം, നല്ല പാമ്പ്, 10 ഉള്ള പാമ്പിന് അവർ നല്ല പാമ്പ് എന്നാ പറയാം. അപ്പോൾ ഈ നല്ല പാമ്പിനൊന്നും അവരൊന്നും ചെയ്യില്ല, നമ്മളൊന്നും ചെയ്യില്ല കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട, പാമ്പിനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നല്ല പാമ്പാണ്, അത് ആരും ഒന്നും ചെയ്യൂല, അതങ്ങനെ കൊണ്ട് പോയിക്കോളെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നല്ല വെള്ളം കെട്ടി നിൽക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഈ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചളിപിളിയാവും. അപ്പോൾ ഒരിക്കലും ഈ മൂർഖനൊന്നും ഈ ചളിവെള്ളത്തിലോ വെള്ളത്തിലെന്തായാലും നിൽക്കില്ല, അവർക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നല്ല സ്ഥലം ഉണ്ടെങ്കിൽ, അതായത് വിറക് പുര, അതേപോലെ തന്നെ അടുക്കളൻ്റെയൊക്കെ ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ എലി മാളുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പിന്നെ ആൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി താമസം ഉറപ്പിക്കും മഴ തീർന്ന വരെ. പിന്നെ മഴ ഒക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ പുറത്തേക്ക് എന്തായാലും പോകും. പക്ഷെ അത് വരെ ഇവർക്ക് അപകടം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയൊന്ന് കണ്ടെങ്കിൽ നല്ല പാമ്പ് പുറത്തേക്ക് പോകുന്നില്ല. പിന്നെ അപ്പോൾ നമ്മൾ ഈ ഇവരെ നല്ല പാമ്പിനെ നമ്മളിന്ന് പിടിച്ച് കൊണ്ടുപോവുകയാണ്. പിടിച്ച് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട്, കിളക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ഹെൽപ്പറത്തൊക്കെയാണ് വന്നിരിക്കണത്, ഹെൽപ്പർ അധ്വാനിയാണ്, അതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ റെസ്ക്യൂക്ക് കിടക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ പോയി പോയാ എന്നാ ഇവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു ഇതാണ്, അതായത് ശാപം കിട്ടും അങ്ങനെ എങ്ങനെയെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. നിങ്ങൾ കൊല്ലരുതിട്ട്, ഞങ്ങൾ കൊല്ലുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചത്. നമ്മളൊരിക്കലും പാമ്പിനെ കൊല്ലൂല. പിന്നെ നമ്മൾ അങ്ങനെ ഒരു പാമ്പിനെ എന്നല്ല, ഒരു ജീവനെ പോലും നമ്മൾ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അപ്പോൾ അവർക്കൊരു സമാധാനമൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണ്, വരുമ്പോൾ കുറച്ച് അതായത് ഫുള്ള് നനഞ്ഞ് തൽക്കാലം ഇവിടെ നിന്ന് ഒരു ചപ്പലൊക്കെ ഒപ്പിച്ചിട്ടപ്പോൾ നിൽക്കുന്നത്, കാരണം നമ്മൾ ഫുള്ള് മഴയിൽ വന്ന് കുളിച്ച് നിൽക്കുന്നത്. ബോട്ടുണ്ടായതുകൊണ്ട് ഹാഫ് നനഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആ റെസ്ക്യൂക്ക് പോവുകയാണ്. ഇവിടെ നമ്മളാ ക്യാമറമാനുണ്ട്. ഹലോ, വരിയടോ, വരും, വേ വരും, നമ്മൾ പോവാ. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഇവരോട് പറഞ്ഞിരുന്നു, ഇവർ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതിനെ കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ്, ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെ ഉണ്ടാക്കിയ എന്തായാലും അള്ളാഹ് അറിയാം. എന്തായാലും നമ്മളേ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മളെ ക്യാമറമാനാണ് മഹേഷ് സാറാണ്. പിന്നെ മഹേഷ് സാർ എപ്പോഴും എന്റെ കൂടെ ഉള്ളതാണ്. രാത്രി കാലങ്ങളിൽ റെസ്ക്യൂനൊക്കെ ആള് കൂടെ ഉണ്ടാവും. പിന്നെ അപ്പൊ സാറാ നോക്കല്ല നമ്മള്. Hello.
ഒരുപാട് സ്ഥലത്തേക്ക് ഉണ്ട് അല്ലേ? ഫുള്ള് മരത്തിന്റെ വേരായതുകൊണ്ട് നമുക്ക് കിളച്ചാല് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കല്ല. ആ പൂച്ച എന്റെ വണ്ടിമ്മ മൂത്രം ഒഴിക്കുമ്പോ നോക്ക്, ചങ്ങായി നമുക്ക് പണി തരാൻ നിൽക്കുകയാണ്, പായിപ്പിച്ചിട്ട് പോരാ. അപ്പൊ നമുക്കിപ്പോ ഇതില് തൽക്കാലം നമ്മള് കിളക്കാതെ ഒന്ന് വെള്ളം അടിച്ചിട്ട് പിടിക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ വെള്ളം അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറപ്പുറമൊക്കെ ഒരുപാട് ഹോളുകളുണ്ട്, നമുക്ക് വെള്ളം അടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തായാലും കിളക്കേണ്ടി വരും. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് ചളിപുളിയായ പിന്നെ ഒരു ഭയങ്കരത. അപ്പൊ അവന് കഴുകാനുള്ള വെള്ളക്കിറങ്ങടിയൊക്കെ എവിടെ പൈപ്പ്? എവിടെ കാശിനാഥൻ പൈപ്പ്? എവിടെ കണക്ട് ചെയ്യണോ? അവിടെ എങ്ങനെ ഈ പൈപ്പ് വന്നിട്ട് മോട്ടർ ഇടണോന്നാ ചോദിക്കുന്നത്? എന്താ ഉണ്ടിയ മോട്ടറിട്ടാ? അപ്പൊ വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മളെ ചങ്ങായി നമ്മള് കണ്ടെങ്കില് ഇത് കണ്ടില്ലേ, ഇത്രയും കിളച്ച് തൂഫാനാക്കി നമ്മളിവിടെ കണ്ട സാധനമാണ്. ഇതിന്റെ അടിയിൽ കൂടെ പോയി 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 അത്യാവശ്യം നല്ല സൈസുള്ള ഒരു സാധനട്ടാ, ചെറിയ സൈസൊന്നുമല്ല. ആദ്യം അതിന്റെ കാല് കഴിഞ്ഞട്ടെ, കാരണം ചളിയിലൊക്കെ വഴിച്ചിട്ട് അതിനകത്ത് വീണാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ വർഷം ഈ കടിച്ചൊക്കെ അപ്പോഴേ അത് മാറി പോയിട്ടാ. ആണ്ടന്നെ റിട്ട വന്നിങ്ങന ആ അവിടെ തന്നെ ഈ അവിടെ ഇതാക്കിയാല് മൂപ്പര് ഇങ്ങോട്ട് വരികയാണെ പറയാം. നമ്മളാള് പുറത്ത് വരുന്നില്ല, ഭയങ്കര ഡിമാൻഡാ. നമുക്ക് വെള്ളം സെലിബ്രിറ്റി ആണ്, അതുകൊണ്ടാണ് അതിനെന്തായാലും പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോടാ. സെല്ലിക്ക് വരുന്ന നോക്കണേ. കരിഞ്ചേരല്ല ഞാൻ പറയുന്നില്ല കേട്ടോ, സോറി. പത്തിണ്ട് പത്തിണ്ട് പറഞ്ഞിട്ട് കരിഞ്ചേരാന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ആൾക്കാരോ ചേരല്ല മൂർക്കനാണ്, എല്ലാ മൂർക്കനും കണക്കാണ്. മൂപ്പര കളറ് മാറുമ്പോ ഓരോ പേരിടുന്നേനെ. നമുക്ക് വാല് കിട്ടിപ്പോ, പക്ഷെ വാലൊക്കെ നമുക്ക് മൂപ്പരെ പിടിച്ചു വലിക്കാൻ പറ്റില്ല. കുറേ അസ്ഥികളുണ്ട്, നമ്മൾ പിടിക്കുമ്പോൾ അതിൻ്റെ അസ്ഥികൾക്ക് കംപ്ലൈൻറ്റ് വരും. പിന്നെ ചിലപ്പോൾ കണ്ടല്ലോ നമ്മൾ, അപ്പോൾ നമുക്ക് സാവകാശം പിടിക്കാം. ഇവിടെ തന്നെ ഉണ്ട്. ഒരു കാല് വെച്ച് അടുത്ത കാല് വെക്കാൻ പറ്റുന്നില്ല. ചെമ്മീൻ തപ്പണാര് കയ്യിട്ട് മാന്താനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കൂലല്ലോ.
കുട്ടപ്പനത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഒരു മരത്തിന്റെ അതായത് അടിഭാഗം എത്ര ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോ നിങ്ങള് കണ്ട അവസ്ഥ അല്ലേ. ഇത്രയും നേരം നമ്മൾ കളിച്ച് 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 എന്താ പറയാ, അങ്ങേ അറ്റ എത്തിയപ്പോഴാണ് നമ്മൾ ആളെ കണ്ടത്. എന്തെന്നാലും ഇന്നിപ്പോ നമ്മൾ ആളെ പിടിച്ചിട്ടേ പോവുള്ളൂ. ഇനി ഇവിടെ മൊത്തം പറമ്പ് മൊത്തം കളിച്ചാലും വേണ്ടില്ല. വേവേര് വേവേര് വാടി വാടാ നമ്മളെ അടുത്ത് കളിപ്പിച്ചിട്ട് എനി ഇങ്ങോട്ട് വാ, എല്ലാം എടാ ഇങ്ങോട്ട് വാ. അതിനറിയില്ലല്ലോ ഇതിനെ ജീവിക്കാൻ വേണ്ടി വിടാനാന്നുള്ളത്. തല എന്തെങ്കിലും കൊണ്ട മോട്ടറൊന്ന് ഇതാക്കിക്കോളിട്ടാ. മോട്ടറ് മോട്ടറ് നമുക്ക് ചളിയാവുമ്പോഴേ ഒന്ന് കഴുകേണ്ടി വരും. ചെലപ്പോ ഇങ്ങോട്ട് വാണ കടിക്കൊന്നും വേണ്ട. ആദ്യം കടിക്കണേ അതൊന്നും ചെയ്യുന്നില്ല, മര്യാദ കണ്ട് വിളിക്കുന്നല്ലേ ഉള്ളു. ഓടിവാ ഓടിവാ നേരില്ല. എന്തിനാണത് വായൊക്കെ തുറക്കണി, വാ ഓടിവാ. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പോയിക്കൊന്നാലും വേണ്ടില്ല. നല്ല കുട്ടിയേ പിന്നെ ഒരു കാര്യം ചെയ്യണോട്ടോ, മോട്ടോർ അടിക്കണം. മോട്ടോർ ടീനാ അവരോട് അടിക്കാൻ പറയും. ഏട്ടാ ഒന്ന് അതിന്റെ മേത്തേക്ക് ഒന്ന് അടിച്ചുകൊടുത്തേ. നിങ്ങളായിരിക്കും വരൂല. നമുക്ക് ഒന്നാമത് ഇവിടെ മടക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായതുകൊണ്ട് ആളെ ബാലൻസ് തൂക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെരുപ്പ് കൈവാക്കണമെന്ന് തോന്നുന്നുണ്ട്. നല്ല കണുണ്ട്, ഇന്ന പോലെ തന്നെയാ തോന്നി. അറിവ് നിങ്ങളെ കൊടുന്ന കല്ലേ എത്ര മെനക്കെട്ടിട്ടുണ്ട്. കുടുംബക്കാരനൊന്നല്ല പാമ്പാണ്. ശരി ആൾക്കാരല്ലോ പിന്നെ പേടിക്കണ്ടല്ലോ. അതവിടെ മോട്ടറോ ചാലുവാണ്. അവിടെ മോനാ പൈപ്പ് നിങ്ങളെ മൂപ്പര് കുളിപ്പിക്കുന്ന തിരക്കില. മൂപ്പര് എന്താ വെച്ചാലേ ആകെ പൊടിയാ മണ്ണ് ചളി. എടാ കോട്ട് തീരുമാനമില്ല, രണ്ട് സൈഡും പോയിരിക്കുന്നു. കോട്ട് തീരുമാനായിരിക്കുന്നു, കോട്ട് പുതിയത് ഓടിക്കാം.
ഒറ്റ ദിവസം എന്റെ കോട്ട് യൂസ് ചെയ്തിട്ടു ദിവസമല്ല ആ ഒന്നര ദിവസം അതിനുള്ളിൽ കോട്ട് തീരുമാനായി കുട്ടാതെ നോക്കണം. അപ്പം നമ്മളെ സുധീറേട്ടൻ്റെ സ്വന്തം മാമിനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അതായത് എത്ര മണിക്കൂറായി ഇതിന് നിന്നിട്ടെന്നുള്ളത് അറിയില്ല. കാരണം സകല പ്രാണികളും കടിച്ചിട്ട് ഒന്നാമത് മഴ ഇങ്ങനെ പെയ്യണോണ്ട് താഴെയുള്ള പ്രാണികളൊക്കെ മേലക്ക് വന്നിട്ട് ഇനിയൊരു സ്ഥലമില്ല കടിക്കാൻ. അമ്മാര് കടിയടിച്ച് കോട്ട് രണ്ട് ഭാഗത്ത് കീറി ഒക്കെ തീരുമാനമായി. ഇതിപ്പോൾ ഇങ്ങനെ മറ്റേ ഈ ബന എന്താണ് അവൻ്റെ പേര് തെലിങ്കുമാർ മറ്റേ ഇതിന് പോണാരി എന്തായാലും കഴിക്കേണ്ടി വരും. അപ്പോഴേ എന്തിനായാലും നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ പിന്നെ അതായത് നാട്ടുകാർ കണ്ടിട്ടായാലും വേണ്ടിയില്ല അവർ പിന്നെ നമ്മളെ ക്യാമറമാനുണ്ട് മഹേഷ് സാറി സാന്നിധ്യത്തിൽ കുറേ കഷ്ടപ്പെട്ടിട്ട് നമ്മളെ റെസ്ക്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആൾക്ക് നമുക്ക് ഒരു വട്ടം നമ്മളെ കൈ കിട്ടിയതാണ്, പക്ഷെ നമുക്ക് അതിനെ വിട്ടുകൊടുക്കാതെ നിവർത്തില്ലായിരുന്നു. കാരണം നന്നായിട്ട് ഉള്ളിലേക്ക് വലിയുണ്ട്, അതായത് ഈ കമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കെട്ടിപ്പണഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ പാവം അത് ചത്തുപോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിട്ടു കൊടുത്തിട്ട് പിടിക്കാൻ നിന്നത്. വിട്ടു കൊടുത്തപ്പോൾ പിന്നെ തീരെ ആളെ കാണാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എന്തെന്നാലും അതായത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ പണിക്കാരൊന്നും ഇല്ലായിരുന്നു, നമ്മൾ തന്നെ പണിക്കാർ. ഒന്നാമത് ഇവിടെ ആരുമില്ല, പിന്നെ എന്താ പറയുക നമുക്ക് ഹെൽപ്പിന് ഇവിടെ ഒരു ഉള്ളോട്ടേക്കുള്ള വീടാണ്, അപ്പോൾ ഹെൽപ്പിനൊന്നും ആരും ഇല്ലായിരുന്നു. ഇവരൊക്കെ പിന്നെ ഇപ്പോൾ വന്നതാണ്. എന്നാലും കണ്ടിട്ടെങ്കിലും അവർ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ എന്തെന്നാലും നമ്മൾ അന്നത്തെ ഈ റെസ്ക്യൂ അതായത് സുധീറേട്ടൻ്റെ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഓക്കെ, നമ്മൾ അന്നത്തെ ഈ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു മഴയുടെ നേരുന്നു. ഓക്കെ, താങ്ക് യു.